ഹായ് ഫ്രണ്ട്സ്, ലുബ്നാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാവക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാവക്ക അച്ചാർന്ന് കേൾക്കുമ്പോൾ അത് കയ്പ്പുണ്ടാവില്ല, അതെങ്ങനെ കഴിക്കുക എന്നുള്ളതൊന്നും കരുതണ്ട, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു തവണ എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പോൾ പിന്നെ പാവക്ക അച്ചാറെന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കൊന്നുമില്ല, നല്ല കിടിലൻ ടേസ്റ്റാണ്. പാവക്ക കഴിക്കാത്തോലു പോലും കഴിച്ചു നോക്കും. പിന്നെ പാവക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഉപ്പേരി വെക്കില്ല, പകരം അച്ചാറുണ്ടാക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്, റെസിപ്പി എന്തായാലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ രണ്ട് പാവക്കയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മണൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാവക്കയിലുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാവക്കയിലുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പാവക്ക വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാം ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാവക്ക ഇട്ട് കൊടുക്കാം. ഈ പാവക്ക വറുത്തെടുത്ത എണ്ണയിൽ ചെറിയൊരു കയ്പ് ഉണ്ടാവും, അപ്പോൾ അതെന്തായാലും ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കാം. ഞാൻ ഒറ്റ ട്രിപ്പ് തന്നെയാണ് വറുത്തെടുക്കുന്നത്. പാവക്ക കളറൊന്ന് മാറി വന്നിട്ടുണ്ട്, ക്രിസ്പി ആവുന്നു വേണ്ട. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. പാവക്ക വറുത്ത എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു 5 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം പൗഡർ. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കയ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 2 ടീസ്പൂൺ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനെഗർ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പാവക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം തിള വന്നിട്ടുണ്ട്. അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ പാവക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പാവക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.